നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കെണിയിൽ കണ്ട വിശേഷങ്ങൾ അടങ്ങുന്ന 7-ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് നമ്മൾ ഈ റിസോർട്ടിൽ വരികയും ഇവിടുത്തെ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതും മറ്റു രംഗത്തോടു കൂടിയായിരുന്നല്ലോ അവസാനിപ്പിച്ചത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരും നമ്മുടെ കെനിയയിലെ ഏറ്റവും പ്രസിദ്ധമായ മസായി മര നാഷണൽ പാർക്ക് കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ആ വണ്ടി വരുന്നവരെ സ്വല്പം സമയമുണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ എല്ലാവരും പലർക്കും മസായി മാരാകാൻ ഒരു താല്പര്യം. ഇവിടെ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്ത അവരുടെ നാഷണൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള ഫോട്ടോകളും മറ്റും എടുത്തുകൊണ്ടേയിരുന്നു. ആ ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ പ്രാദേശികമായിട്ടുള്ള വനിതകൾ, അതായത് മസായിമാർ, അവർ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാണുന്നത്. തികച്ചും വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ചാണ് അവരുടെ ബിസിനസ്സുകളെല്ലാം നടക്കുന്നത്. ഞങ്ങൾ പലരും അവിടെ പോവുകയും അവിടുന്ന് വസ്തുക്കൾ വാങ്ങിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഈ പാർക്കിൽ എത്തി. പാർക്ക് എന്ന പദം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മസായിമാര നാഷണൽ റിസർവ്, അതായത് ആഫ്രിക്കയുടെ വന്യജീവികളുടെ ഹൃദയം ഭൂമിയുമായി താളത്തിന് പിടിക്കുന്ന ഒരു സ്ഥലം. കെനിയയിലെ നരോക്ക് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വന്യജീവി സങ്കേതമാണ് മസായിമാര നാഷണൽ റിസർവ്. നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ തദ്ദേശീയരായ മസായി ജനതയുടെയും റിസർവിനെ മനോഹരമായി വിഭജിക്കുന്ന മാര നദിയുടെയും പേരിലാണ് ഇതിന് ഈ പേര് കിട്ടാൻ കാരണം. ഏകദേശം 1510 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മസായി മാര സന്ദർശകർക്ക് പ്രകൃതിയെ അതിൻ്റെ ഏറ്റവും മികച്ചതായി കാണാനുള്ള അവിസ്മരണീയമായ അവസരമാണ് നൽകുന്നത്. 1961 സ്ഥാപിതമായ ഇത് വലിയ വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥയുടെയും ഭാഗമാണ്. അതിൽ ടൻസാനിയയിലെ സെറങ്കറ്റി നാഷണൽ പാർക്കും ഉൾപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് ആദ്യം മാനുകളെ കണ്ടു, ജിറാഫിനെ കണ്ടു, അതിനുശേഷം ഇപ്പോൾ ഒരു ആനക്കൂട്ടത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ ആനയെക്കുറിച്ച് നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടല്ലോ. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഇനങ്ങളിൽപ്പെട്ട ആനകളാണ് ഇവിടെ കാണപ്പെടുന്നത്. കൂട്ടത്തോടെ കൂടിയും ഒറ്റാനകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. വിശാലമായ പുൽമേടുകൾ, അക്കേഷ്യ പുള്ളികളുള്ള സമതലങ്ങൾ, ഉരുണ്ട കുന്നുകൾ, ആഫ്രിക്കൻ വന്യജീവികളുടെ സമ്പന്നത എന്നിവ നമുക്കിവിടെ വേണ്ടുവോളം ആസ്വദിക്കാൻ സാധിക്കും. ഭൂമിയിൽ ആഫ്രിക്കയിൽ മാത്രം നടക്കുന്ന ലോകപ്രസിദ്ധമായ മൈഗ്രേഷൻ ആരംഭിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്നാണ്. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു വന്യജീവിയാണ് വൈൽഡ് ബെസ്റ്റ് അഥവാ കുതിരമാൻ. അവയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മുഖ്യ കഥാപാത്രം മൈഗ്രേഷനിൽ, അതായത് മൃഗങ്ങളുടെ ഒരു രാജ്യത്തു നിന്നും മറ്റു രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്, ലോകപ്രസിദ്ധമായിട്ടുള്ളത്. അതിലെ പ്രധാന കഥാപാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുതിരമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കന്നുകാലികൾ, ആടുകൾ, ചെമ്മരിയാടുകൾ തുടങ്ങിയ ഇരട്ട കൊമ്പുള്ള ജീവികൾ ഉൾപ്പെടുന്ന ബൊവിഡൈ എന്ന കുടുംബത്തിലാണ് ഇവയും ഉൾപ്പെടുന്നത്. കൊന്നോക്കിറ്റിസ് ജീനിസിൽപ്പെട്ട 2 സ്പീഷീസുകൾ ഉൾപ്പെടുന്ന ബ്ലാക്ക് വൈൽഡ് ഫീഡും ബ്ലൂ വൈൽഡ് ബീസ്റ്റും ഈ ഇനത്തിൽപ്പെട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതായത് 2 നിറങ്ങൾപ്പെട്ട ഈ കുതിരമാനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേകത ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ 2 ഇനത്തിൽപ്പെട്ട കുതിരമാനുകൾക്കും വംശനാശന ഭീഷണി തീരെ ഇല്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം നടക്കുന്ന വന്യമായ കാട്ടുപോത്ത് കുടിയേറ്റം കിഴക്കൻ ആഫ്രിക്കയിലെ വിശാലമായ സമതലങ്ങളിൽ ഉടനീളം വികസിക്കുന്ന ഒരു വിസ്മയകരമായ കാഴ്ചയാണ്. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ചെന്നുപെട്ടത് ഒരു പുള്ളിപ്പുലിയുടെ മുന്നിലും. സമയവും സന്ദർഭവും ഞാൻ ഒട്ടും തന്നെ പാഴാക്കിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായ പുള്ളിപ്പുലിയോടൊപ്പം നിന്ന് ഒരു സെൽഫി എടുക്കുന്ന സ്ഥിതിയിലായിരുന്നു ഞാൻ. ഞാൻ ഏകറെയൊക്കെ വിജയിച്ചു എന്ന് തന്നെ പറയാം. അപൂർവമായിട്ടാണ് ഞങ്ങൾക്ക് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ വയർലെസ് സെറ്റ് ഉള്ളതുകൊണ്ട് ഇതെവിടെ പ്രത്യക്ഷപ്പെട്ടാലും ഈ ഡ്രൈവർക്കത് മനസ്സിലാക്കും, ഇൻഫർമേഷൻ കിട്ടും, ആ ഭാഗത്തേക്ക് വണ്ടികളൊക്കെ വരികയും ചെയ്യും. അതുകൊണ്ടാണ് മറ്റേ ആ കുടിയേറ്റ ഭാഗത്തു നിന്ന് ഞങ്ങൾ പെട്ടെന്ന് യാത്ര തിരിച്ച് ഈ ഭാഗത്ത് എത്തിപ്പെടാൻ കാര്യം. ഇവിടെ 2 വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അത് ഇര പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഏതെങ്കിലും ഹണ്ടിങ് നടക്കുമോ, ഇരപിടുത്തം നടക്കുമോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടി എല്ലാവരും വന്ന് കാത്തിരിപ്പുന്നുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ വളരെയധികം വണ്ടിക്കാർ ഈ ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ഇവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അവരോടൊപ്പം നിന്ന് ഈ കാഴ്ചകളെല്ലാം വീക്ഷിക്കുന്നുണ്ട്. എല്ലാം
ചിത്രീകരിക്കുന്നുണ്ട്. മറുഭാഗത്ത് മൈഗ്രേഷനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ കുതിരമാൻ, അതുകളുടെ പടയോട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. മൈഗ്രേഷൻ്റെ കാലാവസ്ഥയും സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കാഴ്ചകൾക്ക് പ്രധാന കഥാപാത്രവും പ്രധാന സംഭവവും അതൊക്കെ തന്നെയാണ്. വളരെയധികം പ്രതിരോധ ശക്തിയുള്ള ഈ മൃഗങ്ങൾ ഒരു ഇതിഹാസ യാത്രയ്ക്ക് തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. വന്യജീവി പ്രേമികളെയും കാഷ്വൽ നിരീക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെടുത്താത്ത പ്രകൃതിദത്തമായ ഒരു അത്ഭുതമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ വർഷവും ഏകദേശം 1.5 ദശലക്ഷത്തിലധികം കാട്ടുമൃഗങ്ങൾ, അതവയെ സീബ്രകളും ഗസലുകളും മറ്റു പല മൃഗങ്ങളും ഉൾപ്പെട്ട് തൻസാനിയയിലെയും കെനിയയിലെയും സെറംഗെറ്റി സമതലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. നമ്മുടെ ഗ്രഹത്തിലെ, അതായത് നമ്മുടെ ഈ പാരറ്റിലെ ഏറ്റവും വലിയ മൃഗ കുടിയേറ്റമാണ് ഇത്. ഭക്ഷണം, വെള്ളം, അനുയോജ്യമായ പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കുള്ള അന്വേഷണമാണ് അവയുടെ ഈ ചലനത്തെ നിയന്ത്രിക്കുന്നത്. ഋതുക്കൾ മാറുന്നതനുസരിച്ച് അവയുടെ സ്ഥാനവും മാറിക്കൊണ്ടേയിരിക്കും. കുടിയേറ്റത്തിനിടയിലെ ഏറ്റവും നാടകീയമായ നിമിഷങ്ങളൊന്നാണ് കാട്ടാനകൾ നദിയെ, പ്രത്യേകിച്ച് മാരാ നദി, മുച്ചുകടക്കാൻ ശ്രമിക്കുന്നത് കാണുന്നത്. ആയിരക്കണക്കിന് കാട്ടും മൃഗങ്ങൾ നദീതീരത്ത് ഒത്തുകൂടി മടിച്ചു നിൽക്കും ആദ്യം. തുടർന്ന് ഏതെങ്കിലും ഒരെണ്ണം ഒരു ചാട്ടം ചാടും. അതോടുകൂടി ബാക്കിയുള്ള എല്ലാം വെള്ളത്തിലേക്ക് മുങ്ങുന്നു. ശക്തമായ ഒഴുക്കിനോടും വിശക്കുന്ന മുതലകളോടും പോരാടുന്നു. ഹൃദയസ്പേശിയായ ഒരു രംഗമാണ് അത് കാണുന്നത്. ലോകപ്രസിദ്ധമായ ആ മൈഗ്രേഷൻ സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു സഫാരി ആസൂത്രണം ചെയ്യണം. ഇതിനിടയിൽ ഞങ്ങളുടെ ഡ്രൈവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി, ദൂരെ എവിടെയോ 2 സിംഹങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിച്ചു. ചെന്നപ്പോൾ വളരെയധികം വണ്ടികൾ അവിടെ വന്ന് കിടപ്പുണ്ട്. കുറേ നേരം അതിയായി ഈ സിംഹങ്ങൾ ഇവിടെ നിൽക്കുന്നു, 2 സിംഹങ്ങൾ. അതിനെ സന്ദർശിക്കാനും കാണാനും വേണ്ടിയുള്ള തിക്കും തിരക്കുമാണ് ഇത്. ഞങ്ങളിവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം 100ലധികം വാഹനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടായിരുന്നു. ഞങ്ങളും അതിൽ പങ്കാളിയായി. ചുറ്റും വാഹനങ്ങൾ ഉള്ളതിനാൽ അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലാണ്, ശ്രമത്തിലാണെന്ന് തോന്നുന്നു 2 സിംഹങ്ങളും. വാഹനങ്ങളുടെ ഇടയിലൂടെ യാതൊരു ഭയമില്ലാതെയാണ് അത് പോകുന്നത്. ഒന്നാമത്തെ കാരണം, വാഹനങ്ങൾ ഇരിക്കുന്നവരാരും തന്നെ അതിനെ ഉപദ്രവിക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഇഷ്ടാനുസരണം അതിന് സഞ്ചരിക്കാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ശബ്ദങ്ങൾ ഉണ്ടാക്കാതെയാണ് എല്ലാ വാഹനങ്ങളും വളരെ സൈലൻറ്റോടുകൂടിയാണ് അവിടെ നിൽക്കുന്നതും ചിത്രീകരിക്കുന്നതും മറ്റും. ഞങ്ങളും ആ കൂട്ടത്തിൽ കഴിയുന്നത്ര സൈലൻസോടുകൂടി അച്ചടക്കത്തോടുകൂടി തന്നെ അവനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. സിംഹരാജൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്, ഒരു സെൽഫി എടുക്കാൻ പറ്റുമോയെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നല്ല ചാൻസ് കിട്ടുമ്പോൾ വേണം നമ്മുടെ മൃഗരാജൻ്റെ കൂടെ നിന്നുള്ള ഒരു സെൽഫി എടുക്കാൻ വേണ്ടി. ഒരു ആഗ്രഹമാണ്, നോക്കാം കിട്ടുമോ നോക്കാം. അവർ രണ്ടിനും നിന്ന് ഈ പ്രദേശത്ത് നിന്ന് സാവകാശം നീങ്ങി തുടങ്ങി എന്ന് തോന്നുന്നു. സന്ദർഭം കിട്ടാതിരിക്കില്ല, നോക്കാം നമുക്ക്. എന്നെപ്പോലെ തന്നെ വളരെ അധികം ആൾക്കാർ ഇതുപോലെ എടുക്കുന്നുണ്ട്, ഫോട്ടോകൾ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, കാരണം മൃഗരാജനെ കിട്ടിയല്ലോ, കണ്ടല്ലോ, അതാണ് എല്ലാവരുടെ സന്തോഷം. ആ, അവൻ തിരിച്ച് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പം നല്ല സന്ദർഭം തന്നെ സെൽഫി എടുക്കാനല്ലേ. നോക്കാം, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ആ, കിട്ടുന്നുണ്ട്. ആ, അവൻ്റെ എണ നേരത്തെ അങ്ങ് പോയി കഴിഞ്ഞു, പിണങ്ങിപ്പോയാന്ന് തോന്നുന്നു. പെൺകൊന്നിനെ അവൻ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് പതുക്കെ. നാടകരംഗങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു, കാരണം ഇനി അതിനെ ചേസ് ചെയ്ത് എന്ന് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കോപിക്കും. കോപിച്ചു കഴിഞ്ഞാൽ അവൻ വയലൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. സാവകാശം അവനെ അവൻ്റെ വഴിക്കാൻ വിട്ടിട്ട് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി, മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും യാത്ര തുറന്നു. മസായി മാറ പാർക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന 5 സൂപ്പർ സ്റ്റാർ മൃഗങ്ങളുണ്ട്. അതിലൊന്നാണ് ആനകൾ, ആഫ്രിക്കൻ ആനകൾ. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞു. പുൽമേടുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഭീമാകാരന്മാരായ ആനകൾ, അതിനുശേഷം സിംഹങ്ങൾ, അതിനെയും നമ്മൾ കണ്ടു, ഇപ്പോൾ കണ്ടു മറഞ്ഞതേ ഉള്ളൂ. രാജ്യവും ശക്തവുമായ അവരുടെ പ്രദേശങ്ങൾ അവരവരെ ഭരിക്കുന്നുണ്ട്. അതിനുശേഷമുള്ളതാണ് ആഫ്രിക്കൻ പുലി, പുള്ളിപ്പുലികൾ, അതിനെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെയുള്ളത് എരുമ, ആഫ്രിക്കൻ എരുമകൾ. ശക്തവും സാമൂഹികമായ ഇവർ കൂട്ടമായാണ് മേയാൻ നടക്കുന്നത്. ഇതിനിടയിൽ അല്പസമയം ഞങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി വേണമായിരുന്നു. ഞങ്ങൾ അതിവിശിഷ്ടമായ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് വണ്ടി കൊണ്ടുപോയി. ഉച്ച സമയമായത് കാരണം
മാത്രമല്ല വളരെയധികം വൃക്ഷങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം നല്ല ചൂടായിരുന്നു. അതുകൊണ്ടാണ് അല്പസമയം വിശ്രമിക്കാം എന്ന് വിചാരിച്ചത്. കല്ലുകളൊക്കെ പരപ്പനായിട്ടുള്ള കല്ലുകളെല്ലാം ഒന്നിന് മുകളിൽ ഒന്നാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ ചെയ്യുന്ന വിക്രിയകളോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിരിക്കാം ഇതെന്ന് കരുതാം. അവിടെ ഞങ്ങളൊരു സ്വല്പസമയം ചെലവഴിച്ചു. വളരെ മനോഹരമായ ചില കാഴ്ചകൾ എല്ലാം എൻ്റെ കുസൃതിയായ മൊബൈല് പല രീതിയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. മസായ് മാറയിലെ വന്യജീവി സംഗമത്തിൽ നടന്ന കാഴ്ചയുടെ ഒന്നാം ഭാഗം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ഭാഗവും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്ദി വരട്ടെ.